തിരികെ സംസ്ഥാന സ്കൂൾ കായികമേള വേദിയിലേക്ക് പോവുകയാണ്. അവിടെ അല്പസമയം മുൻപ് തുടങ്ങിയ സംഘർഷം അത് തുടരുകയാണ്. ഒരു സംഘർഷം എന്ന തരത്തിലേക്ക് തന്നെ അതിനെ വ്യാഖ്യാനിക്കാം. പോലീസുമായുള്ളൊരു കയ്യാങ്കളിയിലേക്കും വാക്കുതർക്കത്തിലേക്കും കാര്യങ്ങൾ വഴിമാറിയിരുന്നു. നേരത്തെ തന്നെ പോലീസ് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. നിയമപരമായ മാർഗങ്ങളിലൂടെ പോകണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് വിദ്യാർത്ഥികളോട്. പക്ഷേ വിദ്യാർത്ഥികൾ അതിന് വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ്. നീതീകരിക്കാൻ കഴിയില്ല, അത്തരത്തിലേക്കുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നതാണ്. സമാപന ചടങ്ങിലാണ് ഈ പ്രതിഷേധം ഉണ്ടായത്. വളരെ പെട്ടെന്നൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. കിരീടം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, പ്രധാനമായും രണ്ട് സ്കൂളുകളാണ് പ്രതിഷേധിച്ചത്. കോതമംഗലം മാർ ബേസിൽ സ്കൂളും ഒപ്പം തന്നെ തിരുനാവായ നാവാമുകുന്ദ സ്കൂളും. അവരുടെ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഇതൊരു അനുനയത്തിന് സാധ്യതയില്ലാത്ത വണ്ണം പോവുകയാണോ? നിലവിൽ ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം എന്താണ്? അനുജ, ഒരു അനുനയം ഈ വിഷയത്തിൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അനുനയം വിദൂരമാണ് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. കാരണം ഒരു വലിയ പ്രതിഷേധം അതിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ ആരുടെ പിഴവ് എന്നുള്ളത് കൂടി പ്രധാനവുമാണ്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ആശങ്ക, അതല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആരോപണം, അത് ജനുവിനാണ്. അതേസമയം ഈ അധികൃതർ പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ പറയുന്നത്, നേരത്തെ തന്നെ സ്പോർട്സ് സ്കൂളുകളെ കൂടി പരിഗണിക്കണമെന്ന് അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ, ഇവരുടെ കോച്ചുമാർ ഉൾപ്പെടെയുള്ളവർ രക്ഷിതാക്കളും പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ ആ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകുന്നു. ഇല്ല, ഇറങ്ങുന്നില്ല എന്നാ പറഞ്ഞു. രക്ഷിതാക്കളും പ്രതിഷേധിക്കുന്നുണ്ട്. അവരും ഇതിനോട് അനുകൂലിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. സലിം, തുടരൂ. ഇതിലിപ്പോൾ അറിയാനുള്ളത് ഇതെന്താണ്, ഇതിനൊരു പരിഹാര മാർഗം എന്നതാണ്. അനുജ, ഇതിലെ പരിഹാര മാർഗം, അതായത് രണ്ടാം സ്ഥാനം നിലവിൽ നൽകിയിരിക്കുന്നത്, ഒന്നാം സ്ഥാനം ഐഡിയൽ കടകശ്ശേരി സ്കൂളിനാണ്, അത്ലറ്റിക് വിഭാഗത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകൾ നൽകിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനം നൽകിയിരിക്കുന്നത് നിലവിൽ ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്തിനാണ്. അത് അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം ഉണ്ടായിരിക്കുന്നത്. മാർബേസിൽ കോതമംഗലവും ഒപ്പം തന്നെ തിരുനാവായ സ്കൂളും ചേർന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദം, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുമാണ് രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് എത്തിയത്. ഇതിൽ പ്രധാനപ്പെട്ട ആരോപണമായി അവർ ഉന്നയിക്കുന്നത് സ്പോർട്സ് സ്കൂളുകളെ പരിഗണിക്കാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നില്ല, ഇവിടെ എത്തിയപ്പോഴാണ് അറിയിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ വിദ്യാർത്ഥികളെ പിരിച്ചുവിടാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്, അതല്ലെങ്കിൽ അതിനായുള്ള ക്രമീകരണം നടത്തുന്നു എന്നുള്ളതാണ്. വലിയ പോലീസ് വിന്യാസം ഇവിടെ സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ സമാപന വേദിയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഏറ്റവും നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ അരങ്ങേറിയത്. അത് തുടരുകയാണ് എന്നുള്ളതാണ്. സംഘർഷത്തിലേക്ക് വഴിമാറി കാര്യങ്ങൾ, ഇപ്പോഴും അത് തുടരുന്നു. വാക്കുതർക്കം, പോലീസുമായൊക്കെയുള്ള വാക്കുതർക്കത്തിൽ വിദ്യാർത്ഥികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനിൽ വാസുദേവ് കൂടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനിൽ, നിലവിൽ ഇതിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കൃത്യമായൊരു വിശദീകരണമുണ്ടോ? നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഇത്തവണ സ്പോർട്സ് സ്കൂളുകളെ പരിഗണിക്കുമെന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധത്തിലേക്ക് ഈ വിദ്യാർത്ഥികളും കായിക അധ്യാപകരും ഒക്കെ കടന്നിരിക്കുന്നത്? ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മാർബേസിലും അതുപോലെ തന്നെ നാവാമുകുന്ദയും ഒക്കെ തന്നെ പറയുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ജി വി രാജയുടെ അധ്യാപകരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പോലും ഇക്കാര്യത്തിൽ കാലാകാലങ്ങളായിട്ടുള്ള രീതി മാറ്റി ഇത്തവണയെങ്കിലും സ്പോർട്സ് സ്കൂളുകളുടെയും ഹോസ്റ്റലുകളുടെയും ഗണത്തിലെങ്കിലും തങ്ങൾക്കൊരു ചെറിയ ട്രോഫിയെങ്കിലും തരണമേ, അത് സംബന്ധിച്ച് ഒരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലാണ് ജി വി രാജയിലെ അധ്യാപകർ നമ്മളോട് പറഞ്ഞത്. അവർ ഇത്തരത്തിൽ അവർക്ക് പോലും ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഇതിൽ ഏറ്റവും പ്രകോപിതത്തിന് കാരണം ഈ ഒരു പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സ്കൂളുകളുടെ കൂട്ടത്തിൽ ജി വി രാജ ഉണ്ടായിരുന്നില്ല. പ്രത്യേക കാറ്റഗറിയായി സ്പോർട്സ് ഹോസ്റ്റൽസ് എന്ന വിഭാഗത്തിലാണ് ജി വി രാജ ഉണ്ടായിരുന്നത്. പുരസ്കാരം നൽകുമ്പോൾ മാത്രമാണ് നമ്മൾ മാധ്യമങ്ങളും ഇല്ലെങ്കിൽ മറ്റ് സ്കൂളുകളും ഒക്കെ തന്നെ ഇക്കാര്യം അറിയുന്നത്. അതുതന്നെയാണ് വിദ്യാർത്ഥികളുടെ ഈ വലിയ പ്രതിഷേധത്തിന് കാരണം. ഇപ്പോൾ മാർബേസിലിനെ പോലുള്ള മുൻ ചാമ്പ്യന്മാരായുള്ള വലിയ അവരാണ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയത്. വിദ്യാർത്ഥികൾ പ്രകോപിതരായിരുന്നു, ഇല്ലെങ്കിൽ അവർ സങ്കടം പറയുകയായിരുന്നു. പക്ഷെ വലിയ ഉന്തം തള്ളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോവുകയും ഒക്കെ തന്നെ ചെയ്തു. രക്ഷിതാക്കളുടെ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ഒരു രക്ഷിതാവ് ചേരുന്നുണ്ട്. അതായത് വലിയ കഷ്ടപ്പെട്ട, ഇല്ലെങ്കിൽ വലിയ നല്ല രീതിയിൽ പോകുന്ന രീതിയിലായിരുന്നു സമാപന ചടങ്ങിൽ കുട്ടികൾക്ക് അവർക്ക് അർഹിച്ച അംഗീകാരം കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ വലിയ സങ്കടം, സംഘർഷം ആ കാര്യങ്ങളിലേക്കൊക്കെ പോയി.
തീർച്ചയായിട്ടും സൈറ്റിൽ തന്നെ കോതമംഗലം മാർബേസിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് ഇവിടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ നാലാം സ്ഥാനത്തേക്ക് തള്ളിയപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വളരെയധികം വിഷമമുണ്ടായി അവർ അതിൽ പ്രതിഷേധിച്ചു പക്ഷെ പോലീസിനെ ഉപയോഗിച്ച് അവരെ തള്ളാനും ഒരു കുട്ടിക്ക് അടി കിട്ടി എന്ന് പറയുന്നു ആ സ്പോട്ടിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ വരുന്നതേ ഉള്ളൂ ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് വന്നു കയറി എന്റെ മോളെ പിടിച്ചിട്ട് മോനെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒരു പോലീസുകാരൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ഞങ്ങൾ വരും അപ്പം നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് എനിക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല ഞാനിവിടെ ഒന്ന് നമ്മുടെ കോച്ചിനോട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സ്പോർട്സ് കൗൺസിലാണ് ജി വി രാജ സ്കൂളല്ല അപ്പൊ ജി വി രാജാവിനെ സെക്കൻഡിലേക്ക് വിട്ടിട്ട് സെക്കൻഡ് ഉണ്ടായിരുന്ന സ്കൂളിനെ തേർഡിലേക്ക് തള്ളി തേർഡ് ഉണ്ടായിരുന്ന നമ്മളെ ഫോർത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇവിടെ പ്രൈസ് അനൗൺസ് ചെയ്തത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് വിഷമമുണ്ടാവും കാരണം അതും വണ്ണം കഷ്ടപ്പെട്ടിട്ട് ആരുടെ ഒരു സഹായം ഇല്ലാതാണ് നമ്മൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത് മാർബേസിൽ എന്നും മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ് കുട്ടികൾക്ക് ഒരു ഗവൺമെന്റിന്റെ ഒരു സഹായമോ കാര്യങ്ങളോ ഒന്നും കിട്ടണില്ല ഒരു നല്ല ഗ്രൗണ്ട് പോലും അവർക്കില്ല അവർ പുറത്തു പോയാണ് പ്രാക്ടീസ് ചെയ്തിട്ട് മത്സരിക്കാനായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ആ കഷ്ടപ്പാട് കയ്യിന്ന് പോകുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പ്രതിഷേധിച്ച കുട്ടികളെ മർദ്ദിക്കൂടി ചെയ്തു അതെ ഞാൻ വരുമ്പോ ചുറ്റിനും പോലീസ് വളഞ്ഞ വലയത്തിനുള്ളിലാണ് എന്റെ മോള് സഹിതം ആ വലയത്തിനുള്ളിലാണുള്ളത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ പോലീസ് ആ ഒപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് പല കുട്ടികൾക്കും അടി കിട്ടിയെന്ന് പറയുന്നു തള്ളു കിട്ടിയെന്ന് പറയുന്നു നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പരാതി നൽകുക തീർച്ചയായിട്ടും പരാതി നൽകും സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം അനുസരിച്ച് തീർച്ചയായിട്ടും പരാതി നൽകും ഇതാണ് രക്ഷിതാക്കളുടെ സംഘടന അക്ഷരാർത്ഥത്തിൽ കരയുകയാണ് അല്ലെങ്കിൽ സംഘടനത്തിൽ നീങ്ങിപ്പൊട്ടുകയാണ് എന്ന് തന്നെ പറയാം കാരണം കായികമേളയിൽ മെഡലുകൾ നേടി ഏറ്റവും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അർഹിച്ച ഒരു പുരസ്കാരം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവരുണ്ടായിരുന്നത് പക്ഷേ മാറിയുണ്ടായി ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ കാര്യം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഇനി മന്ത്രി തന്നെ ഒരു പരിഷ്കാരം എന്ന തരത്തിലേക്ക് ഏർപ്പെടുത്തിയതാണോ ഇത് കായിക സ്കൂളുകളെ അതായത് സ്പോർട്സ് സ്കൂളുകളെ കൂടി പരിഗണിക്കും അവരെയും കിരീടപ്പട്ടികയിൽ ചേർക്കും എന്നുള്ളത് ഇത്തവണത്തെ ഒരു പരിഷ്കാരമാണോ അക്കാര്യത്തിൽ ഒരു ഇപ്പോഴും ഒരു വ്യക്തതക്കുറവ് ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഈവൻ ജി വി രാജയിലെ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് പോലും ഇത്തവണ പോലും ഉൾപ്പെടുത്തിയ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ജി വി രാജയിലെ അധ്യാപകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാലാകാലങ്ങളായി കുട്ടികളും ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും നിർഭാഗ്യകരമായൊരു സംഭവം വളരെ നല്ല രീതിയിൽ നടന്നു പോയ സംസ്ഥാന സ്കൂൾ കായികമേള അതിന്റെ സമാപനമായിരുന്നു സമാപന സമ്മേളനം നടക്കുന്ന സമയത്താണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായത് അത് പോയിന്റ് പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്താണ് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ലിസ്റ്റ് കാണുമ്പോൾ തങ്ങളുടെ സ്കൂൾ പിന്തള്ളപ്പെട്ടു എന്നതറിഞ്ഞപ്പോഴുള്ള പ്രതിഷേധം കുട്ടികൾ പ്രതികരിക്കുന്നു ഉപദ്രവിക്കുന്നത് അതിനൊന്നും ആവശ്യമില്ല അതിനൊരു നിയമവും ഇല്ല ഇവിടെ അത് വേറെ മോശമായി സംസാരിച്ചവര് അതിന്റെ ഒരു ആവശ്യമില്ല ഞങ്ങൾ അധ്വാനിച്ചതിന്റെ ബദ്ധ്യതല്ല ചോദിച്ചിട്ടുള്ളത് അതിനെന്തിനാണ് ഇവർ ഇതുപോലെ ഉപദ്രവിക്കുന്നത് വൃത്തിയോട് പറയുന്നതെന്ന് അറിയില്ല അതുപോലെ ബോഡി ഫുൾ പെയിൻ ഇഞ്ചുറി ഒക്കെ ആയിട്ടിരിക്കുന്ന കുറെ പേരുണ്ട് അവരൊന്നും ഇഞ്ചുറി ഉണ്ട് അവരൊക്കെയാണ് ഷോൾഡറൊക്കെ പിടിച്ചത് അവർക്കറിയേണ്ട കാര്യമില്ല ബാക്കി അനുഭവിക്കേണ്ടത് ഞങ്ങളാ അവർക്കൊന്നും അറിയണ്ട അവർക്ക് ഇവർക്ക് അത് പോയാൽ മതി അവർ പറയുന്നുണ്ട് ഈ കുറച്ചു നേരത്തെ പരിപാടിക്ക് വേണ്ടി ഒന്ന് മാറി തരുമോ ഞങ്ങൾ ഒന്ന് രണ്ട് വർഷമായിട്ടില്ല വർഷങ്ങളായിട്ട് ആ പകലില്ലാതെ നേരത്തെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇത് ആലോചിച്ച് മീറ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറി കൊടുക്കണോ പറ്റത്തില്ല ഞങ്ങൾ കിട്ടിയേ പറ്റൂ അതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഒപ്പം നേരത്തെ രക്ഷിതാക്കൾ പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് തങ്ങളുടെ കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ട് പോലീസ് എന്നതാണ് പരാതി നൽകും എന്നും പറയുകയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിലവിൽ ഈ പരാതികളിലൊന്നും പ്രതികരണമില്ല എന്നാൽ അവർ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു വിദ്യാർത്ഥികളോട് നിയമപരമായി നീങ്ങൂ ഈ വിഷയത്തിൽ കിരീടവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിങ്ങൾ നിയമപരമായി നീങ്ങൂ എന്ന് പോലീസ് പറഞ്ഞുകൊണ്ട് അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ അതിന് മുൻപ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടുണ്ട് പോലീസ് എന്നൊരു പരാതി രക്ഷിതാക്കൾ ഉന്നയിക്കുകയും ചെയ്യുന്നു പോലീസ് സന്നാഹം വലിയ തോതിൽ തന്നെ സമാപന വേദിയിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് ആ സമാപന സമ്മേളനമൊക്കെ വളരെ വേഗം അവസാനിപ്പിച്ചു മന്ത്രി വേദിയിൽ ഇരുന്ന സമയത്താണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിച്ചത് മന്ത്രി അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു.